സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് കളക്ടർ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം. കെ എസ് യു തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് തിരുവാതിര നടത്തിയാണ്. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചായിരുന്നു തിരുവാതിര സംഘടിപ്പിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സിപിഎം തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും തൃശൂർ കളക്ടർ എ കെ ജി സെന്ററിൽ നിന്നുള്ള ഉത്തരവിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിഷേധ തിരുവാതിര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ പറഞ്ഞു. തൃശൂരിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് സാംസ്കാരിക തലസ്ഥാനത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പോലും ലംഘിച്ചുകൊണ്ട് വലിയ ആൾക്കൂട്ടത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൃശൂരിൽ സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഭരിക്കുന്ന ഭരണവർഗം കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തങ്ങളുടെ പാർട്ടി ഓഫീസിന് കീഴെ നിർത്തി, എ കെ ജി സെന്ററിന് കീഴെ നിർത്തി, അവിടെ നിന്നുള്ള ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി കേരളത്തിൽ അമ്മൂന്നൊരു കളക്ടർമാരും മാറുമ്പോൾ അതിന് എതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ തൃശൂർ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. 502 പേരെ വെച്ച് തിരുവനന്തപുരത്ത് തിരുവാതിര കളിക്കാം. ഏറ്റവും കൂടുതൽ ടി പി ആർ റേറ്റുകൾ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് തിരുവാതിര നടക്കുന്നത്. അതിനെ ന്യായീകരിക്കുക. ഇന്ന് കെ എസ് യുക്കാർ ഇവിടെ 5 പേര് വെച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവാതിര കളിക്കാൻ വരുമ്പോൾ പോലീസ് കേസെടുക്കുമെന്നും കളക്ടറുടെ ഓർഡറും ഒക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. എന്നാൽ അതിന് പറയുന്നത് പൊതുപരിപാടികളല്ല, ഞങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. കെ എസ് യു തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വൈശാഖ് വേണുഗോപാൽ, എബിമോൺ, ആസിഫ് മുഹമ്മദ്, ഗണേഷ് ആറ്റൂർ, അമൽ പൂളക്കൽ, നിഹാൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.